എന്താടാ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ, ശരി വണ്ടി എടുക്കടാ. അതല്ല, നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. മുതലാളി വന്നേ. അല്ല മുഖ്യമന്ത്രി, ഈ സഭ ഇന്ന് നടന്നു പോയിരുന്നെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹം പ്രതിരോധത്തിലാവുമെന്നറിയാം. അദ്ദേഹം പറയേണ്ട മറുപടിയാണ്, അദ്ദേഹം പ്രതിരോധത്തിലാകുമെന്ന് കരുതിയാണ് ചോദ്യം പോലും വരാതെ, സഭയിൽ വരാതെ അദ്ദേഹം ശ്രദ്ധിച്ചത്. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചു വിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ എന്ത് നാടകം വേണമെങ്കിലും കളിക്കട്ടെടാ, നമുക്ക് കാണാം. നാടകം കളിക്കാൻ അവനൊരു എണ്ണൻ പിള്ള, ഇതിലെന്തോ ചതിയുണ്ട്. അദ്ദേഹം ഭയന്നാണ് ഇരിക്കുന്നത്, ഭീതിയിലാണ്. ഇങ്ങനെ പേടിക്കലടാ, ആണുങ്ങളെ വില കളയാനായിട്ട്. ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യനായി കേരളത്തിലെ മുഖ്യമന്ത്രി നിൽക്കുകയാണ്. അദ്ദേഹം നടത്തിയ പത്രസമ്മേളനങ്ങളെല്ലാം ഹാസ്യ പരിപാടിയായിട്ട് മാറി. ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതെ അഹഹാ എന്ന് മറുപടി പറയുന്ന മുഖ്യമന്ത്രിയായി കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല. ആ സ്ഥിതിയിലേക്ക് മുഖ്യമന്ത്രി തരംതായിരുന്നു. അപ്പൊ അത് പറഞ്ഞപ്പോ അദ്ദേഹം പ്രകോപിതരായി. അദ്ദേഹം പ്രകോപിതരായ ഞങ്ങൾക്കെന്താ, ഇദ്ദേഹം ആരെയാ പേടിപ്പിക്കുന്നത്? ഞങ്ങളെയാ? ഈ ഓലപ്പാമ്പ് കണ്ടാലൊന്നും ഉല്ലാസ് കുമാർ പേടിക്കില്ല. വേറെ ആളുകളെ നോക്കിയാ മതി, ഞങ്ങളൊന്നും ഈ മുഖ്യമന്ത്രിയുടെ ഉമ്മാക്കി കണ്ട് പേടിച്ചോടി പോകുന്നതല്ല. നിനക്ക് വിഷഹാരി അറിയില്ല? വിഷ ഊതി കയറ്റാനും ഊതി ഇറക്കാനും ഒരു നിമിഷം വേണ്ടിരിക്കെ. നിലവിളിച്ച് മരിക്കാതിരിക്കുക, ഞാൻ വെറുതെ പറഞ്ഞതാ. ഒരു വിഷഹാരി, തനിക്ക് വിഷ ഊതി ഇറക്കാനേ അറിയാവൂ, തുപ്പാൻ അറിയില്ല. അച്ചോ, അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അക്കമിട്ട് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അണിനിരത്തും, അത് ചോദ്യം ചെയ്യും, നിയമപരമായ നടപടികൾ ഞങ്ങൾ തേടും. വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് കണ്ടോ, ആനിയുടെ കാലായി. ഞാനത് പിടിക്കുക. ദൈവത്തെ ഓർത്ത് ഞാനൊരാവേശത്തിൽ പറഞ്ഞതിന്റെ പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയല്ല, സമയം നാലരയല്ല, നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു സീൻ ഉണ്ടായിട്ടില്ല, ഷോ ഉണ്ടായിട്ടില്ല. ഇപ്പൊ എടുത്ത തീരുമാനമല്ലേ, പെട്ടെന്ന് മാറ്റിക്കൂടെ? ഇനി അയാൾക്ക് നിയമമില്ല, കണ്ടറിയണം കോശി നിനക്കെന്താ സംഭവിക്കാത്. ഞങ്ങള് തയ്യാറെടുത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ എത്ര എത്ര വില കുറഞ്ഞ അഭിപ്രായമാണ് സച്ചിൻ. ഇനിയെങ്കിലും പറ, വാട്സ് യുവർ പ്രോബ്ലം മാൻ? മുഖ്യമന്ത്രി ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഞങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി 7-8 പ്രാവശ്യം നിലവാരമില്ലാത്ത എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിലവാരമില്ലാത്ത ആളെ നോക്കണമെങ്കിൽ കണ്ണാടി നോക്കിയാൽ മതി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. തീർന്നല്ല, ഞാൻ 8 പ്രാവശ്യം പറഞ്ഞില്ല, 1 പ്രാവശ്യം പറഞ്ഞു. അന്നേരം ഞങ്ങള് മലപ്പുറത്തെ കുറിച്ച് ഞങ്ങളല്ലല്ലോ മോശമായിട്ട് പറഞ്ഞത് മുഖ്യമന്ത്രിയല്ലേ. അടിച്ചു പൊളിക്കടാ.